പിണറായി സർക്കാരിന്റെ ബജറ്റ് തള്ളിന്റെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി സി എ ജി കൊട്ടി തള്ളി മറിക്കുന്ന ബജറ്റ് മുഴുവൻ ഉടായ്പ് ബജറ്റിൽ ഒന്നും പണം ചെലവഴിക്കുന്നത് സർക്കാരിന്റെ സൗകര്യത്തിന് തോന്നുന്ന പദ്ധതിക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി റിപ്പോർട്ടിലുള്ളത് പിണറായിയുടെ ബജറ്റ് തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ കള്ളത്തരം മുഴുവൻ പുറത്തു കൊണ്ടുവന്ന സി എ ജിയുടെ മെക്കിട്ട് കയറും ഇനി മുഖ്യൻ ഒന്നാം സർക്കാരിന്റെ കാലത്തും സി എ ജി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സംസ്ഥാന ബജറ്റ് നിർദ്ദേശം പോലും കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ല ബജറ്റിനെ നോക്കു കുത്തിയാക്കി പുറത്ത് നിരവധി ചെലവുകൾ നടക്കുന്നുവെന്നും സി നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ബജറ്റിൽ ചിലവുകൾ ശരിയായി രേഖപ്പെടുത്താത്തതിനൊപ്പം അനുവദിച്ച വിഹിതം ചെലവാക്കുന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിയമസഭയുടെ അനുമതി വേണമെന്നുള്ള നിബന്ധന ഉണ്ടായിട്ടുകൂടി അനുവദിക്കപ്പെട്ട തുകയേക്കാള് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതു വര്ഷം അധിക ചെലവുണ്ടായി പൊതുമരാമത്ത് വിദ്യാഭ്യാസം കായികം വിനോദം കലയും സംസ്കാരവും എന്നീ വകുപ്പുകളിൽ ബജറ്റ് വിഹിതമില്ലാതെ ഉയർന്ന ഗ്രാന്റുകൾ അനുവദിച്ചു ബജറ്റ് വഴിയുള്ള ധനസഹായം പാഴാക്കാതിരിക്കാനായി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ നിക്ഷേപക ഹെഡിൽ നിക്ഷേപിച്ചതായും ഓഡിറ്റ് കുറ്റപ്പെടുത്തുന്നു മാത്രമല്ല മൂലധന ചെലവിനെ റവന്യൂ ചെലവായും റവന്യൂ ചെലവിനെ മൂലധന ചെലവായും മാറ്റിയും മറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുതൽ മുടക്കിന് അനുവദിക്കുന്ന പണം പോലും മൂലധന ചിലവായി രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും സി എ ജി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ബജറ്റിൽ അനുവദിച്ച വിഹിതം പോലും ചെലവഴിക്കാത്തതിനു പുറമെ ഉപധനാഭ്യർത്ഥനയിലൂടെ അനുവദിച്ച അധിക തുക ചെലവഴിക്കാത്ത വിഭാഗങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പല വിഭാഗങ്ങളിലും മിച്ചം തുകയുണ്ടായിട്ട് പോലും ബജറ്റ് മാനുവലിന് വിരുദ്ധമായി ഉപവകയിരുത്തൽ നടത്തിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ ബജറ്റിന് യാഥാർത്ഥ്യ ബോധമില്ലെന്ന രൂക്ഷമായ കുറ്റപ്പെടുത്തലും സി എ ജിയുടെ ഭാഗത്തു നിന്നുണ്ടായി മുൻപ് നിയമസഭാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പലതവണ ഉന്നയിച്ച വിഷയമാണ് ഇപ്പോൾ സി എ ജിയും ശരിവച്ചിരിക്കുന്നത് ബജറ്റുമായി താരതമ്യം ചെയ്ത് ചെലവ് പുരോഗതി നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇതിൽ പല അധിക ചിലവുകളും ഒഴിവാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന് സർക്കാർ തയ്യാറായില്ല അധിക ചിലവുകൾ കുറയ്ക്കുന്നതിലടക്കം നിരീക്ഷണ സംവിധാനം നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് സി മുന്നോട്ട് വയ്ക്കുന്നത് നിയമസഭ അംഗീകരിച്ച ഗ്രാന്റുകളേക്കാൾ അധികം ചിലവുകൾ വരുന്നതിനെ ഗൗരവമായി കാണണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു എന്നാൽ ദൂർത്തിന്റെ കാര്യത്തിൽ സർക്കാർ മുൻപന്തിയിലായതുകൊണ്ട് വരവൊന്നുമില്ലെങ്കിലും ചിലവ് ആവശ്യത്തിലധികം ഉണ്ട് കേരളം തെണ്ടി കുത്തുവാള എടുത്ത് നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ ഈ ഉത്തരവാദിത്വമില്ലാത്ത നടപടികൾ അധിക ദൂർത്ത് നടത്തി അധിക ബാധ്യത വരുത്തിവെക്കുകയാണ് കൊട്ടിഘോഷിച്ച് ബജറ്റ് അവതരണം പൊടി പൊടിക്കും എന്നാൽ പിന്നീട് പദ്ധതികളൊന്ന് പൊടി തട്ടിയെടുക്കാൻ പോലും സർക്കാർ ആ വഴിക്ക് പോകാറില്ല പകരം സർക്കാരിന് വേണ്ടപ്പെട്ടതിനും സർക്കാരിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ളതുമായടത്ത് ഈ പണം ചെലവാക്കും വികസനത്തിനാണ് പ്രാധാന്യമെന്ന് പറയുന്നതല്ലാതെ ഒന്നും കാണുന്നില്ല സർക്കാരിന്റെ അധിക ദൂർത്തുകൾക്ക് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുക എടുത്ത് കൈകാര്യം ചെയ്യുന്നു ആര് ചോദിക്കാൻ ആര് പറയാൻ എല്ലാം സർക്കാരിന് തോന്നും പോലെ എന്തായാലും എല്ലാ തവണയും ബജറ്റ് അവതരണത്തിൽ വലിയ ഉത്സാഹമാണ് പിന്നീട് ഇതൊന്നും കാണുന്നതേയില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്